ഏതൊരാണിൻ്റെയും പിന്നിലെ ശക്തി ഒരു സ്ത്രീ തന്നെയാണ്. അതൊരു അമ്മയാവാം, ചിലപ്പോൾ നമ്മളുടെ പെങ്ങളാവാം, ചിലപ്പോൾ ഭാര്യയാവാം. അപ്പോൾ ഇത് ഈ ഷെൽഫിലെ ശക്തി എന്തായാലും നിങ്ങളാന്നുള്ള കാര്യം അദ്ദേഹം ഇതേ പറഞ്ഞു വെച്ചുള്ളൂ. ഈ പുഞ്ചിരിയിലാണോ നിങ്ങൾ മയങ്ങി വീണത്? ആണോ? ആണോ? ഈ ഒരു വഴി നമ്മളുടെ കാലിക്കറ്റ് ഒരു ബീച്ചിനോട് ചേർന്നിട്ട് തൊട്ടിപ്പുറത്തുള്ള വഴിയാണ്. ശരിക്കൊരു ഫോർട്ട് കൊച്ചി ഒക്കെ സ്റ്റൈല് വേറൊരു മൂഡ് ഇട്ടാ. കുമ്മായൊക്കെ അടിച്ചൊരു കെട്ടിടം, സംഭവം നൈസ്. അതിൻ്റെ ഞങ്ങൾ ഒരു സ്ഥലത്തേക്കാണ് പോണേ. ഇവിടെ കങ്കാരു എന്ന് പറഞ്ഞൊരു കഫേ, ആ കഫേയിലേക്കാണ് ഞങ്ങൾ ഈ പോണേ കേട്ടോ. പഴയ കെട്ടിടം നോക്കിയേ, ഒരു വേറൊരു സ്റ്റൈലല്ലേ. കാലിക്കറ്റ് ഒരു ഗോവൻ സ്റ്റൈലിൽ, പക്ഷേ ഇത് അങ്ങനെ മെയിൻ്റനൻസ് ഒന്നും ചെയ്യണില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ എത്ര നന്നായേനെ. നമ്മുടെ കാരണന്മാർ ചെയ്ത് വെച്ചുള്ള സാധനങ്ങളാട്ടോ അതൊക്കെ. ഒരു വേറൊരു വേറൊരു മോഡ്. കാലിക്കറ്റ് ഒരു സ്ഥലമാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമ്മളങ്ങനെ നടന്ന് നടന്ന് ഈ കാലിക്കറ്റിലെ ഈ ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഇവിടുത്തെ ഓരോ കെട്ടിടത്തിനും ഇവിടുത്തെ ആൾക്കാരെ പെരുമാറ്റം രക്ഷയില്ല. ആ ഇത് നമ്മുടെ ഫുഡ് ലൈബ്രറി നമ്മൾ ചെയ്തല്ലേ. ഇത് ഒരു 4 വീഡിയോ 5 വീഡിയോ മുമ്പ് ചെയ്തതാണ് നമ്മുടെ ഫുഡ് ലൈബ്രറി. അടിപൊളി പ്ലേസ് ആട്ടോ. ഞാൻ എന്തെങ്കിലും ഇത് കഴിഞ്ഞിട്ട് എനിക്ക് അരുണിനെ ഒന്ന് കാണണം. എനിവേ നമ്മൾ കഫേ കങ്കാരു, എനിക്കിവരുടെ എംബ്ലം കണ്ടിട്ട് ഭയങ്കര ഇഷ്ടം തോന്നി. ഞാൻ നമ്മളെ കുറ്റിച്ചെറി ബിരിയാണി കഴിക്കാൻ പോയപ്പോഴാണ് ഇത് ഞാൻ കണ്ടത്. ആ കങ്കാരു കഫേ കങ്കാരു എന്ന് പറയുന്ന സംഭവം. അപ്പോൾ എന്തായാലും അവിടുത്തെ ചങ്ങാതിനെ ഞാൻ അവിടെ വെച്ച് പരിചയപ്പെട്ടതാ. എന്തായാലും പുള്ളീനൊന്ന് കാണാം. ഹലോ ബ്രദർ, നമസ്കാരം. എന്തായാലും നിങ്ങളുടെ ആ എംബ്ലം എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കങ്കാരു കഫേ കങ്കാരു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സ്നാക്സും ഐറ്റംസൊക്കെ ഒന്ന് കാണണം. നിങ്ങളെ ഒന്നും കൂടിയും കാണാൻ തോന്നിയിട്ട് വന്നതാ. നിങ്ങളുടെ ആ മുഖത്തെ ഒരു മനോഹരമായ സ്മൈലും, നല്ല സ്മൈലാട്ടോ പുള്ളിക്കാരൻ്റെ. കല്യാണം കഴിച്ചാണോ? നമസ്കാരം. എങ്ങനെയുണ്ട് നമ്മളെ കങ്കാരുവിലത്തെ നമ്മുടെ സ്നാക്സും ഐറ്റംസൊക്കെ? കങ്കാരു പേര് പോലെ തന്നെ അടിപൊളിയാണ്. നിങ്ങൾ കാലിക്കറ്റ് ആൾക്കാർ ഭയങ്കര ഭാഗ്യം ചെയ്ത ആൾക്കാരായിട്ടാണ്. അത് ഭയങ്കര സ്നേഹം നിറഞ്ഞ ആൾക്കാരെ കൂടെ ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളത് തന്നെ വലിയ ഒരു കാര്യമാണ്. കാലിക്കറ്റിൻ്റെ ഞാൻ ഇവിടെ വന്നപ്പോൾ നിങ്ങളൊരു സൽക്കാരത്തിൻ്റെ ഒരു രീതിയും, നിങ്ങൾ ഒരു വഴി ചോദിച്ചാൽ റോഡിൽ വഴി ചോദിച്ചാൽ പറഞ്ഞു തരുന്ന രീതി അടക്കം കാലിക്കറ്റ് ഒരു ഭയങ്കര സ്നേഹത്തിൻ്റെ ഒരു സ്ഥലമാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുപോലെ തന്നെ ഇവിടുത്തെ ഭക്ഷണം, ഞാൻ 1-2 ദിവസം വ്ലോഗ് ചെയ്തിട്ട് തിരിച്ചു പോകാമെന്ന് ചോദിച്ചിട്ട് വന്ന ആളാണ്. എനിക്കിവിടെ സ്ഥിരതാമസാക്കേണ്ടി വരുന്ന തോന്നണം. ഇന്നലേക്ക് പോകാൻ ചെയ്യുക, ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്ന് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാനൊരു 2 ദിവസമായി ഇവിടെ വന്നിട്ട്. ഞാനിവിടെ കുറ്റിച്ചെറി ബിരിയാണിയിൽ കുറ്റിച്ചെറി ബിരിയാണി കഴിക്കേണ്ടി വന്നതാണ്. അത് നേരത്തെ തന്നെ ഇവിടുത്തെ ചങ്ങാതിനെ പരിചയപ്പെട്ടത്. അപ്പോൾ കങ്കാരു കഫേ. അപ്പോൾ എന്തായാലും പുള്ളീനെ ഇവിടെ മടയിൽ വന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ എന്താ കഴിക്കണേ? നിങ്ങൾ ഒരുമാതിരി എല്ലാ കടിയും കഴിച്ചു കഴിഞ്ഞു. ഓരോന്ന് കഴിച്ചു. എന്താ ചെയ്യണം ചേട്ടന്മാര്? ഞാൻ എന്താ പഠിക്കണേ? എഞ്ചിനീയറിംഗ് പഠിക്കണം. അപ്പൊ നാട്? നാട് കൊടുവള്ളി. കൊടുവള്ളി. ഓക്കെ. താങ്കളോ? ഡിഗ്രി കഴിഞ്ഞു. ഇവിടെ തന്നെ. താങ്കളോ? ഡിഗ്രി പഠിക്കുകയാണ്. എന്നെ എൻ്റെ അപ്പൻ ഡിഗ്രിക്ക് വിട്ടതാ. എൻ്റെ കാര്യം ഞാൻ പഠിച്ചില്ല, എൻ്റെ കാര്യം ഞാൻ പറഞ്ഞേട്ടാ. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടുത്തെ നമ്മുടെ സ്നാക്സ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. ചങ്ങാതി, ഈ ഐറ്റം എന്താ? ഇതെന്താ ഐറ്റം മേലിരിക്കുന്നത്? ചീസ് കബാബ്. ചിക്കൻ കബാബ് അല്ലേ? ചിക്കൻ ചീസ് കബാബ്. അരെവാ, ഇതെന്താ ഐറ്റം? ഇടിമുട്ട. ദൈവമേ, എവിടെ പോയ പരിപാടിയെ തിരിച്ച് നമുക്ക് ഇതാണല്ലോ എത്തി. ഇടിമുട്ട അല്ലേ? ഓക്കെ. ഇതെന്താ സംഭവം? ഇത് നമ്മുടെ ഉന്നക്കായ അല്ലേ? കട്ട്ലേറ്റ്. ഞാൻ കട്ട്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ തെറ്റ് പറ്റണെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പൊ ഇതിൽ എന്തായിട്ടിരിക്കണ്ടല്ലോ ഒരു ഐറ്റം? പാസ്ത, മക്രോണി. എന്താ ദൈവമേ, നമ്മളുടെ സമൂസ, ഇറാണിപ്പോള എന്ന് പറഞ്ഞാൽ ചട്ടിപ്പത്തിരി പോലെ തന്നെ വേറൊരു ഐറ്റം. ചിക്കൻ ഫില്ലിംഗ് ആയിട്ട് വരുന്നല്ലേ? നിങ്ങൾ തന്നെയാണോ ഇതൊക്കെ ഉണ്ടാക്കുന്നത്? വൈഫ് തന്നെയാണ്. വൈഫ് ആണ് അപ്പോ നിങ്ങളുടെ വീട്ടുകാരിയുടെ കൈപ്പുണ്യാണ് ഈ ഷെൽഫിൽ നിറച്ചു വെച്ചേക്കണേ. അപ്പൊ ഇത് കഴിക്കാൻ കൊതിയാവുണ്ട്.
അപ്പൊ ഞാൻ കംഗാറിൽ വന്നു, നല്ല ബെസ്റ്റ് ചായ കഴിച്ചിങ്ങനെ നിൽക്കുന്ന നേരത്തെ ഞാൻ ഇങ്ങനെ ചോദിക്കായിരുന്നു, ഇത്രയും മനോഹരമായിട്ടുള്ള ഈ കാലിക്കട്ടൻ കാലിക്കട്ടി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഇദ്ദേഹമാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, അല്ല എന്റെ വീട്ടിൽ എന്റെ ഭാര്യ തന്നെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അപ്പോ നിങ്ങളുടെ ഭാര്യയുടെ കൈപ്പുണ്യാണോ ഈ ഷെൽഫിൽ നിന്ന് ചോദിച്ച് പിടിച്ചു വരുമ്പോഴേക്കും ദേ വരുന്നു ആ കൈപ്പുണ്യക്കാരി. ഓക്കെ ഓക്കെ, ഇത് മോളും കേട്ട് വന്നു. ഞാൻ ഇതിന്റെ പലഹാരങ്ങൾ കഴിക്കാൻ തുടങ്ങാൻ പോകുന്നുള്ളൂ. പക്ഷെ ഒരു കാര്യം പറയാം, ഏതൊരാണിന്റെയും പിന്നിലെ ശക്തി ഒരു സ്ത്രീ തന്നെയാണ്. അതൊരു അമ്മയാവാം, ചിലപ്പോൾ നമ്മളുടെ പെങ്ങളാവാം, ചിലപ്പോൾ ഭാര്യ ആവാം. അപ്പോൾ ഇത് ഈ ഷെൽഫിലെ ശക്തി എന്തായാലും നിങ്ങളാന്നുള്ള കാര്യം അദ്ദേഹം ഇതേ പറഞ്ഞു വെച്ചല്ലോ. ഈ പുഞ്ചിരിയിലാണോ നിങ്ങൾ മയങ്ങി വീണത്? ആണോ? ആണോ? അങ്ങനെയല്ല. ഓക്കെ, ഞാന് ഈ കുറ്റിച്ചെറു ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തെ ഞാൻ കണ്ടേ. അപ്പൊ ഈ എംബ്ലം ഈ കംഗാരു കഫേ എന്ന് കണ്ടപ്പോ എനിക്ക് ഈ പേര് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഒരു പ്രത്യേകത തോന്നി. പിന്നെ പുള്ളി ഇങ്ങനെ പരിചയപ്പെടുമ്പോഴേ പുള്ളിയുടെ ഒരു നൈസ് സ്മൈലിംഗ്, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ചെറിയ സ്മൈലൊക്കെ ഉണ്ടപ്പോ പുള്ളി ഞാൻ അങ്ങനെ പരിചയപ്പെട്ടു. അപ്പൊ പുള്ളി ഇറങ്ങിയ കംഗാരു കഫേയാണ്, നമ്മളെ ഫുഡ് ലൈബ്രറിയുടെ മുമ്പിലാന്ന് പറഞ്ഞു. അപ്പൊ അരുണിനെ എനിക്ക് പരിചയമുണ്ട്, ഞാനിവിടെ ആ ഫുഡ് ലൈബ്രറി വ്ളോഗ് ചെയ്തിട്ടുള്ള. തീർച്ചയായും വരാം കാപ്പി കുടിക്കാമെന്ന് പറഞ്ഞപ്പോ വന്നു, ഞങ്ങള് കാപ്പി കുടിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും നിങ്ങൾ വന്നു. എന്താണ് ഈ കൈപുണ്യത്തിന്റെ രഹസ്യം? എവിടുന്ന് അതൊക്കെ പഠിച്ചേ? അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. ഈ ഷെൽഫിൽ മുഴുവൻ ഇരിക്കുന്ന സാധനങ്ങൾ വെറുതെ ഒന്നും വരില്ല എന്ന് ഞങ്ങൾക്കറിയാം. ആരാ പറഞ്ഞന്നേ? ആ ഉമ്മയാണോ പറഞ്ഞന്നേ? ഓക്കെ ഓക്കെ, നിങ്ങളുടെ രണ്ട് ഇദ്ദേഹത്തിന്റെ ഉമ്മയും താങ്കളുടെ ഉമ്മയും നല്ല കുക്കുമാരാണ് അല്ലേ? ഓക്കെ, ഭാഗ്യം ചെയ്ത ചങ്ങാതി. എന്തായാലും നിങ്ങളിങ്ങനെ ഒരു കട തുടങ്ങിയ കാരണം ഞങ്ങൾക്കും കൂടിയും ഈ കൈപ്പുണ്യം ഈ രുചികളൊക്കെ ഞങ്ങൾക്കും കൂടി ആസ്വദിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഇനി ഒന്നും നോക്കേണ്ട കാര്യമില്ല, എല്ലാം ഓരോന്ന് എല്ലാം ഓരോന്നും ഓരോ പ്ലേറ്റിലേക്ക് ഇങ്ങനെ എടുക്കാം അതന്നെ. അപ്പൊ ശരി, മോളുടെ പേരെന്താ? അങ്കിൾ കുറച്ച് നീങ്ങി നിൽക്കാം. ആ മുഖം ഒന്ന് കാണിച്ചു തരുമോ അങ്കിളിന്? സുന്ദരിക്കുട്ടീനെ. ആഹാ, പേരൊന്നും കൂടി പറഞ്ഞേ. അയാത് മറിയം. അടിപൊളി. ഈ സ്റ്റാർ എവിടുന്ന് മേടിച്ചേ? ഈ സ്റ്റാർ എവിടുന്ന് മേടിച്ചേ? അതാണ്, അതായത് സ്റ്റാർ മേടിച്ചല്ല ഡ്രസ്സിന്റെ മേത്തുള്ളതാണ് കുട്ടി പറയണേ. പക്ഷെ ആ ഡ്രസ് ഡ്രസ് ആരാ മേടിച്ചേ? ഉമ്മയും അപ്പയും കൂടിയാ മേടിച്ചെന്നെ അല്ലേ? ഓക്കെ, മോൾക്ക് ഇതില്ല ഇത് പലഹാരം ഇഷ്ടം? ഏ, അതെനിക്ക് ഇഷ്ടമായി, എന്നെ പോലെ തന്നെ എല്ലാം ഇഷ്ടമാണ്. ഈ കുട്ടി നമുക്ക് തൃശ്ശൂർക്ക് കൊണ്ടുവന്നാലാ? ഞങ്ങളുടെ കൂടെ വരില്ല, തൃശ്ശൂർക്ക് വരില്ല. മാമൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങള് തൃശ്ശൂർ പൂരം കാണിച്ചു തരാം, തൃശ്ശൂർ റൗണ്ട് കാണിച്ചു തരാം, പുത്തമ്പള്ളി കാണിക്കാം, അമ്പലം കാണിക്കാം, അവിടുത്തെ കൊടുങ്ങല്ലൂര് തൃശ്ശൂരിലെ വലിയൊരു നിങ്ങളുടെ ഒരു നല്ല വലിയൊരു പള്ളി കാണിക്കാം. ഇപ്പോ ഉപ്പോട്ട് മോടി ചോദിച്ചേ, അങ്ങളൂടെ പോന്നോട്ടെ ചോദിച്ചേ. ആ ഉപ്പയുടെ അമ്മയുടെയും കൂടെ തൃശ്ശൂർ വരുമ്പോ അങ്ങളെ വിളിക്കണം, അപ്പൊ നമുക്ക് കാണണം. അങ്ങൾക്ക് ഇതേപോലെ മൂന്ന് കുട്ടികളുണ്ട് കേട്ടാ. ഓക്കെ റൈറ്റ്, അപ്പൊ നമുക്ക് നേരെ ഷെൽഫിലേക്ക് പോവാം കേട്ടാ. വരൂ. ഒരു ലുക്കില്ല എന്നുള്ളൂ, ഭയങ്കര ചായയാ. ഹായ് ഗംഭീരായിട്ടല്ലോ. നിങ്ങളോട് ആരാ നിങ്ങൾക്ക് ലുക്കില്ല എന്ന് പറഞ്ഞത്? നിങ്ങൾ ഭയങ്കര ചുള്ളനല്ലേ? ആ അടിപൊളി, നിങ്ങൾ ഭയങ്കര ആ സ്മൈലിന് 100 മാർക്ക് കേട്ടോ. ആ ഈ ചായ മാത്രം നിങ്ങളെ സ്മൈൽ കണ്ടിട്ട് ചായ കുടിക്കാൻ പറ്റും. അങ്ങനെയൊന്നുമില്ല, ട്രോളൊന്നുമില്ല. അതായത് ഒരു മനുഷ്യന്റെ രീതിയിൽ സന്തോഷമായിട്ട് ചിരിക്കുക എന്നുള്ളതും ആ മുഖത്തും നമ്മുടെ ഭാവത്തിലൊക്കെ സന്തോഷത്തോടുകൂടി ഇരിക്കുക എന്നുള്ളതും വലിയ കാര്യമായിട്ട് കാണാനാണ് ഞാൻ. അത് നിങ്ങളെ പടച്ചോ നിങ്ങളെ ഗംഭീരത അനുഗ്രഹിച്ചിട്ടുണ്ട്, ആ മുഖത്തെ സ്മൈൽ അടിപൊളി. അപ്പൊ ഞാൻ ചായ അങ്ങനെ എടുക്കാണ്. അതെ, കടിയുടെ പെരുന്നാൾ വരുന്നുണ്ടല്ലോ. അപ്പോ ചായയുടെ മൊഹബത്ത് കാരണം ഞാൻ രണ്ടാമത്തെ ചായ കഴിക്കണേ കേട്ടോ, കൂടെ ഇവിടുത്തെ കടികളും സ്നാക്സും. അപ്പോ ഇടിച്ച മുട്ട എന്ന് പറഞ്ഞു, ഇടിമുട്ട. ഇടിമുട്ടയുടെ ഒരു പ്രത്യേകത, ഒരു മസാലയാണ് അതിന്റെ പ്രത്യേകത എന്ന് എനിക്ക് മനസ്സിലാവണേ, ഷെയ്പ്പും. അപ്പൊ ഇടിമുട്ടയുടെ ഒരു ഷെയ്പ്പൊക്കെ എനിക്ക് ഇഷ്ടമായി. എന്തായാലും ഞാൻ കഴിച്ചോണ്ടേ. നൈസ്, ഇതിന്റെ ഷെയ്പ്പ് ഭയങ്കര രസമായിട്ടുണ്ട്. ഇടിമുട്ട ഞാൻ ആദ്യം കഴിക്കണം കേട്ടോ, കൊള്ളാം. നൈസായിട്ട്, ഭയങ്കര സിമ്പിൾ സാധനം. നല്ല കോഴിമുട്ടയില് ഇങ്ങനെ മേലെ എന്തൊരു നല്ലൊരു വേറൊരു വെറൈറ്റി മസാല ഒക്കെ ചെയ്തിട്ട് ഒരു പ്രത്യേക ഷെയ്പ്പിലാണ് ഇത് കട്ട് ചെയ്തേക്കണം. കട്ട് ചെയ്യാണോ ചെയ്തേക്കണത്? ഇതിന്റെ മേലെ ബേക്ക് ചെയ്യണതാണ് അല്ലേ? ആ ഹാ ഹാ ഹാ, സാധനം കൊള്ളാം. നൈസായിട്ട്. ഇടിമുട്ട, ഇടിമുക്ക് കിട്ടിയിട്ടുണ്ട് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ, പക്ഷെ ഇടിമുട്ട ആദ്യമായിട്ട് ഞാൻ കഴിക്കണം.
ഇത് ബീഫ് കട്ട്ലേറ്റ് അല്ലേ? ഇതിന്റെ പേര് ഞാൻ ഉന്നക്കായ എന്നാണ് ഞാൻ പറഞ്ഞത്. ഷിംസിന്റെ കൽമാസ് അല്ലേ? ഓക്കെ. എന്താ ഇതിന്റെ ഉള്ളിലത്തെ ഐറ്റം? ചെമ്മീൻ ഇങ്ങനെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ അവനെ നല്ല നൈസായിട്ട് അടിപൊളിയുണ്ട്, ഒരു രക്ഷയില്ല കേട്ടോ. ഇത്ത ഒന്നും പറയാലേ, അടിപൊളിയായിട്ട് കേട്ടോ. സൂപ്പറായിട്ട് കേട്ടോ. ഗംഭീരായിട്ട് എൻ്റെ ഉമ്മ, അതായത് എൻ്റെ അമ്മ, ഉമ്മയും അമ്മയും അമ്മിച്ചൊക്കെ ഒന്നാ. എന്റെ അമ്മച്ചി എന്നെ കാലിക്കറ്റം കാനും പെറ്റിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കൊളസ്ട്രോൾ ഒന്ന് തട്ടിപ്പോയാ. അത്ര അധികം വെറൈറ്റി ഫുഡാ. ഒരു രക്ഷയില്ലാട്ടാ, ഒരു രക്ഷയില്ലാട്ട കാലിക്കറ്റ്. ആ പോകാം. അടിപൊളിയിടാം. കംഗാരൂരിലത്തെ സ്പെഷ്യൽ ഐറ്റം ചിക്കൻ ചീസ് കബാബ് കടിച്ചൊന്നും കഴിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ മുഴുവൻ കഴിക്കാനുള്ളവരുടെ ഞാൻ എല്ലാവരും കഴിക്കാറില്ല, അതിന് വേണ്ടിയിട്ടാണ് കൊടുത്തത്. അടിപൊളിയുണ്ട്. ഭാര്യ നന്നായിട്ട് കൈപ്പുണ്യത്തോടു കൂടിയിട്ട് ഭക്ഷണം പാചകം ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ ഒരു കംഗാരു എന്നുള്ളൊരു പേരില് ഒരു ഈ സ്നാക്സ് ഷോപ്പിൽ തുടങ്ങാൻ സാധ്യതയില്ല. നിങ്ങളുടെ ഉള്ളിലൊരു നല്ല ഭക്ഷണത്തോടുള്ള ആഗ്രഹം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് എങ്ങനെയാണ് ആ ചായ ഉണ്ടാക്കാൻ ആരെ പഠിപ്പിച്ചത്? നിങ്ങളുടെ ഉമ്മയാണോ നിങ്ങളുടെ ഭാര്യയാണോ? വെറൈറ്റി ചായ, സൂപ്പർ ചായ. അപ്പൊ നാട്ടിലാണ് വർക്ക് ചെയ്യുന്നത്? പുറത്താണ് വർക്ക് ചെയ്തിരുന്നത്. എവിടെ? ദുബായിലുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ എങ്ങനെ കംഗാരുവിന്റെ തുടക്കം വരണേ? കംഗാരു ആക്ച്വലി നമ്മള് 2010 നമ്മൾ പ്ലാൻ ചെയ്തത്, ഞാന് ജയ്വിൻ, പിന്നെ അതുപോലെ രോഹിത്, ഫ്രണ്ട്സ് ഒക്കെ കൂടി പ്ലാൻ ചെയ്തു. ഇവിടെയാണ് ചെയ്യാനായിട്ട് ദുബായിൽ പ്ലാൻ ചെയ്തത്. ഓക്കെ. ഡ്രോപ്പ് ഓഫ് ആയി. ഓക്കെ. പിന്നെ അങ്ങനെ വീണ്ടും അത് പൊടി തട്ടി ഒന്ന് ഷെയർ. എന്താ ചെയ്യുന്നത് ദുബായിൽ? എന്താ ചെയ്തിരുന്നേ ദുബായിൽ? ഞാൻ ഗ്രാഫിക് ഡിസൈനർ ആയിട്ട്. യെസ്. എനിക്ക് തോന്നിട്ടാ എന്താണെന്നറിയോ, നിങ്ങളുടെ കംഗാരു എന്നുള്ള അതിന്റെ ഒരു ലെറ്ററിംഗിന്റെ സ്റ്റൈൽ ഉണ്ടല്ലോ. അല്ല, അത് എന്റെ ക്രിയേറ്റിവിറ്റി ഒന്നും അല്ല, ചെറിയൊരു കോപ്പി ഉണ്ട്. പ്രദർശനം ചെയ്ത പോലെ ഞാൻ എന്റെ 10th class പരീക്ഷയ്ക്കോ 9th class പരീക്ഷയ്ക്കോ എനിക്ക് ആരും ഒരാൾ തുണ്ട് തന്നു. ഇത് ഏതിന്റെ തുണ്ടാണ്, ഏതോ ചോദ്യം മനസ്സിലാവാണ്ട് എനിക്കത് തുണ്ട് ചെയ്താൻ പറ്റിയാത്ത ഒരു കുഞ്ഞ ഒരു പൈതലായിരുന്നു ഞാൻ അന്ന്. അപ്പൊ കോപ്പി അടിക്കാന്നുള്ള തെറ്റല്ല, ചോദ്യമെങ്കിലും പിന്നെ നമുക്ക് മനസ്സിലായാലാണ് കോപ്പി അടിക്കണ തുണ്ട് കിട്ടിയിട്ടും കാര്യമൊന്നും. എനിക്ക് അന്നത്തെ പരീക്ഷ ചെയ്തപ്പോ മനസ്സിലായി. അപ്പൊ ഞാനിവിടെ നമ്മളുടെ ലൈബ്രറി, ഫുഡ് ലൈബ്രറി ചെയ്യാൻ വന്നപ്പോ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, റൈറ്റ്. ഇവിടുത്തെ ഒക്കെ വെറൈറ്റി 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 ഐറ്റംസ് ആണ് ഡെയിലി മാറി തരും. ഞാനിവിടെ വല്ല പണിക്ക് വരട്ടെ, എന്റെ കുരി നിങ്ങൾ അടച്ചാ മതി ലോണും. എനിക്കിവിടെ ഈ സ്നാക്സും കടി നന്നാ മതി. എന്റെ കുറച്ച് കുറികളുണ്ട് തൃശ്ശൂർക്കാരനായതുകൊണ്ട്, കുറച്ച് കുറിയുണ്ട്, എന്നെ കുറച്ച് ലോണുണ്ട്. അതുവരെ അടയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഫുഡ് മാത്രം മതി, ഞാൻ അവിടെ നിന്നൊരു വില പണിയെടുത്തോളാം. എങ്ങനെയുണ്ട് ഐഡിയ? കുറി എത്ര ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പോവാൻ പറയും. അപ്പോ നമ്മൾ അടുത്തത് ബീഫ് കട്ട്ലേറ്റ് കേട്ടാ. സാധാരണ ബീഫ് കട്ട്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ബീഫ് ഇങ്ങനെ തട്ടി നോക്കേണ്ടി വരില്ലേ. ഇത് ആ ബീഫ് ഞാൻ കടിച്ചിട്ടേ ആ ബീഫ് ഇതിലും അതിൽ ഓടിപ്പോയതല്ല, ഇതിൽ ബീഫ് ഉണ്ട്. അത്തരം ഒരു കട്ട്ലേറ്റ് അടിപൊളിയാട്ടോ. പിന്നെ കാലിക്കട്ടിന്റെ ഒരു ഭക്ഷണത്തിന്റെ ആ അവർ ആ വെള്ളം പൊന്നതും സൽക്കാരും ഉള്ളു തുറന്നിട്ടാണ് ഒരു ഉണ്ടാക്കും കൊടുക്കും ചെയ്യാട്ടോ. ഗംഭീരായിട്ടോ. ഇത് സാധാരണ സമൂസയാണോ? ഇതിലും എന്റെ അമ്മച്ചി എനിക്ക് വയ്യ. ഇത് ബീഫിന്റെ മറ്റൊരു സമൂസ. അപ്പം ജോസഫെ, ഇന്ന് രാത്രി നമുക്ക് ഭക്ഷണം വേണ്ട, സ്നാക്സോട് കൂടി ഞാൻ പരിപാടി അവസാനിപ്പിച്ചു. ഇന്നത്തെ കലപരിപാടി അവസാനിപ്പിച്ചു. ബീഫിന്റെ മറ്റൊരു സമൂസ, നല്ല ബീഫിന്റെ സമൂസ കൊള്ളാം.
ഞങ്ങൾ ഈ കങ്കാരു വളർന്ന് 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 ധാരാളം ബ്രാഞ്ചുകളായി ഞങ്ങളുടെ നാട് തൃശ്ശൂർക്ക് വാ അടിപൊളിയാണ്ടാ. ഇന്ന് എനിക്ക് രാത്രി ഭക്ഷണം കഴിക്കാൻ പറ്റും തോന്നുന്നില്ല. ഈ സ്നാക്സ് കൂടി കഴിച്ചിട്ട് അതേ ഒരു കലത്തിലെ മുഴുവൻ ചോറ് ഞെക്കി നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ചോറ് ഞെക്കി നോക്കിയാൽ അറിയാം അതെന്തോരം ബന്ധുന്ന്. രണ്ട് മൂന്ന് ഐറ്റം കഴിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ക്ലാസ് മനസ്സിലായിട്ടാ അടിപൊളിയാണ്. മാത്രമല്ല ഓരോ ദിവസം മാറി 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 വരും. കാലിക്കട്ടൊക്കെ വരുമ്പോൾ ഇത്തരം സ്ഥലങ്ങൾക്ക് ഒന്ന് വരണം, ഒന്ന് ട്രൈ ചെയ്യണം, ദേഹത്തിനൊന്ന് പരിചയപ്പെടണം. വീണ്ടും ഞാൻ പറയാം, മുഖത്ത് ഒരു പുഞ്ചിരി, ഹൃദയത്തിൽ നിന്ന് ചിരിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് എനിക്ക് തോന്നിയത്. ഇങ്ങനെ ചിരിക്കുന്ന ആൾക്കാർ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. മിക്കവാറും ട്രോളില്ല എന്റെ പ്രേക്ഷകർ. അങ്ങനെ ഒരു സ്നേഹത്തോടു കൂടി ചിരിക്കുന്ന ഒരു വ്യക്തിനെ ആർക്കെ ട്രോളാൻ കഴിയാം? നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മൾ ചിരിക്കാനും നമ്മളെ കൊണ്ട് മറ്റുള്ളവർ സന്തോഷിക്കാനും നമ്മൾ കാരണം കൊണ്ട് മറ്റുള്ളവരെ മുഖത്ത് ഒരു കുഞ്ഞു ചിരിയെങ്കിലും പടർത്താനല്ല നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പൊ എങ്ങനെയാ ഇദ്ദേഹത്തിന് നമുക്ക് ട്രോളാൻ പറ്റുക? നമുക്ക് അങ്ങനെ ട്രോളാൻ പറ്റും? ഒരിക്കലും ഒരിക്കലും കഴിയില്ല അങ്ങനെ ട്രോളാനായിട്ട്. അപ്പൊ കൊറോണയാണ്, പക്ഷെ എന്ത് ചെയ്യാം, ആ ഹാർട്ട് ഇവിടെ കൊണ്ട് വെക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോ അടിപൊളിയുണ്ട് ഈ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ കങ്കാരു കഫേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ദെൻ സാധിക്കലി ഇക്കല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്. ഒരു ടാറ്റോർത്ത് ബായ്. താങ്ക് യു.